കണ്ടു. ഇത് മഞ്ഞുള്ളതായിരിക്കാൻ വേണ്ടി ഷീറ്റ് എടുത്തിട്ട് എല്ലാവരെയും ഇങ്ങനെ മൂടിയിട്ടേക്കുക. അടുത്ത ചെടി നടാൻ വേണ്ടിയിട്ടുള്ള പരുവത്തിൽ നമ്മൾ ഈ പച്ചിലകളൊക്കെ ഇട്ട് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് ഇതായി പോകും. അപ്പോൾ മഞ്ഞൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് വളരാൻ തുടങ്ങും, അത് വലുതായി വരിക. കണ്ടോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിന്ദു. ബിന്ദു സ്റ്റേഴ്സ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒത്തിരി നാളിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് വന്നതാണ് ടെറസിൻ്റെ മുകളിലേക്ക്. കാരണം ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് തക്കാളിയൊക്കെ നമ്മുടെ പൂവിടാൻ തുടങ്ങി. പിന്നെ എന്താ പറയണ, കുറച്ച് നമ്മൾ പിന്നെ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകിൻ്റെ തൈയും തുളസിയുടെ തൈയും ഒക്കെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ചട്ടികളിൽ നട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ പോയി, കുറച്ചൊക്കെ ഇനി ഇരിപ്പുണ്ട്. പിന്നെ വെള്ളപ്പാവയ്ക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അമ്മായി തന്ന കുരുവിൻ്റെ അതിട്ടിട്ട് അതിനകത്ത് കുറച്ച് പാവയ്ക്ക ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വാം. നമ്മുടെ തുളസി കുട്ടന്മാരെ കണ്ടു. ഇതെല്ലാം തുളസി ഉണ്ടല്ലോ, തണുപ്പത്ത് തുളസി എല്ലാം പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ മുകളിൽ അവർക്ക് തണുപ്പ് കിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടിയേക്കുവാണ്. ബെഡ്ഷീറ്റ് എടുത്തിട്ട് വലിച്ചു കെട്ടിയിരിക്കുവാണ്. അവർക്ക് നേരിട്ട് അങ്ങ് മഞ്ഞടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് എല്ലാവരെയും ആക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുവാണ്. പിന്നെ ഇതേ നമ്മുടെ പാവയ്ക്ക കണ്ടോ, ഇതൊക്കെ നമ്മൾ മൂടിയിട്ടിരിക്കുന്ന ചെറുതാണ്. ഇതൊക്കെ ചെറുതാണ്, തീരെ ചെറുതാണ്. അപ്പോൾ ഇതൊക്കെ ഇത് കണ്ടു. ഇതിപ്പോൾ പറിക്കാൻ പോയത് കാരണം ഇത് ഒരുപാട് വണ്ണം വയ്ക്കുന്നില്ല. വണ്ണവും നീളവും ഒക്കെ ഉള്ള പാവയ്ക്കായിരുന്നു. ഇവിടുത്തെ ചെറിയ ചട്ടി വെച്ചുകൊണ്ടാണോ ക്ലൈമറ്റിൻ്റെ ആണോന്ന് എനിക്കറിയില്ല. എന്നാലും ദേവത ഒരെണ്ണം ഇത് കണ്ടത് ചെറുത് കിടക്കുന്നു ഇവിടെ. ഇതേ കണ്ടോ, ഇത് കണ്ടോ. പിന്നെ ഇതേ ഇത് ഇതിനകത്തൊരു തീരെ കുഞ്ഞത് കിടപ്പുണ്ടോ, മൂടിയിട്ടേക്കുന്നു. ഇത് ഇത് രണ്ടും നമുക്കിപ്പോൾ പറിക്കാം. ഒരു തീയൽ വയ്ക്കാനുള്ളതുണ്ട്. രണ്ട് തീ രണ്ട് പാവയ്ക്ക ഒരു രണ്ടോ ഉള്ളിയും കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീയൽ വയ്ക്കാം. കണ്ടോ, ഇത് മഞ്ഞുള്ളതായിരിക്കാൻ വേണ്ടി ഷീറ്റ് എടുത്തിട്ട് എല്ലാവരെയും ഇങ്ങനെ മൂടിയിട്ടേക്കുക. ഇനി കാണാം നമ്മുടെ മുന്തിരി. ഇപ്രാവശ്യം നമ്മുടെ മുന്തിരി ശരിക്കും വന്നിട്ടില്ല, എന്ത് പറ്റിയെന്നറിയില്ല. നമ്മുടെ മുന്തിരി ഇങ്ങനെ വല്ലാതെയാണ് കിടക്കണേ. ഇത് മുകളിലും ഉണ്ട് പാവയ്ക്ക കേട്ടോ, മൂടിയിട്ടേക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഈ മുന്തിരി ഇനി ഇത് കണ്ടോ, ഇലയെല്ലാം പോയിട്ട് ഇനി ചിലപ്പോൾ ഇനി പൊട്ടിക്കളത്ത് വരും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ വന്നായിരുന്നു. അപ്പം നമ്മളതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മത്തനെയും എല്ലാ സാധനങ്ങളെയും പറിച്ച് വൃത്തിയാക്കിയിട്ട് അതിന് ഇച്ചിരി വളമൊക്കെ കൊടുത്തു. ഇപ്പം ഇനിയിപ്പോൾ അത് ചിലപ്പോൾ പൊട്ടിക്കെളുത്ത് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ മുന്തിരിച്ചെടി. ഇപ്പം കായിട്ട് തളർത്ത് വരുമെന്ന് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ അതെല്ലാം ചെയ്തു, അതിൻ്റെ ചുവടൊക്കെ ഇളക്കിയിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു, രണ്ട് ടാങ്ക് ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം ലീക്കായിരുന്നു. അപ്പോൾ എപ്പോഴും ടെറസ് ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്ന കാരണം അത് നമ്മൾ മാറ്റി പ്ലംബറിനെ കൊണ്ട് അത് മുറിച്ച് നമ്മൾ ഈ അടുത്ത ചെടി നടാൻ വേണ്ടിയിട്ടുള്ള പരുവത്തിൽ നമ്മൾ ഈ പച്ചിലകളൊക്കെ ഇട്ട് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇത് നമ്മുടെ പച്ചമുളക്. എല്ലാവരും തണുപ്പ് പിടിച്ചിങ്ങനെ ചുരുണ്ടിട്ട് നിൽക്കുക. വേണ്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്തിരിയുടെ സീസൺ ആകുന്നതിന് മുമ്പ് മുന്തിരിയിൽ ഒരുപോലെ മുന്തിരി ഉണ്ടായി. അത് നല്ല മുഴുത്ത കായ. വേണ്ടോ, ഒരു ഒരു കൊലയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മൂന്നാലെണ്ണം ഇത് ഉണ്ടോ. നല്ല മുഴുത്ത കായ. വേണ്ടോ, ഒരു കേടും ഇല്ല, ഒന്നുമില്ല. പഴുക്കാൻ തുടങ്ങി, ഓരോന്നൊക്കെ അതിൽ നിന്ന് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയായിരുന്നു നമ്മുടെ ടാങ്ക് ഇരുന്ന്. കണ്ടോ, ഈ ഇതിൻ്റെ പുറത്തായിരുന്നു നമ്മുടെ ടാങ്ക് ഇരുന്ന് മാറ്റിയത്. അതെടുത്ത് മാറ്റി ഇവിടെ എല്ലാം ക്ലീനാക്കി. കണ്ടോ, ടെറസെല്ലാം അങ്ങ് ക്ലീനാക്കി. അതെ, എന്നിട്ട് ഇപ്പം നമുക്ക് ഈ വെള്ള ടാങ്ക് 1000 ഒരു 2000 നമുക്ക് വെള്ളം ഉണ്ടായിരുന്നു. ചൂടുകാലത്ത് നമുക്ക് അത്രയും വെള്ളം വേണം, കാരണം രണ്ട് നേരം ചെടിക്ക് വെള്ളം ഒഴിക്കണമല്ലോ. അപ്പോഴത്തേക്ക് ഇനി ഒരെണ്ണം കൂടെ വയ്ക്കേണ്ടി വരും. ഇപ്പോൾ അതെടുത്ത് മാറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് ഉള്ളത്. പിന്നെ നമ്മുടെ ചവച്ചവൻ്റെ പേട് ഇതുണ്ട്. ചെടി ഇത് ഇവിടം വരെ എത്തി, പടന്ന് കയറി. കണ്ടോ, ചവച്ചവാണിത്. പിന്നെ ഇതുണ്ട് തക്കാളി. നമ്മുടെ തക്കാളികളെല്ലാം ഞാൻ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ തക്കാളിയാണ്. കായിടാൻ തുടങ്ങി, പൂവിടാൻ തുടങ്ങി. കണ്ടോ, കായും പൂവൊക്കെ തുടങ്ങിയിരിക്കുന്നു തക്കാളിയിൽ. ഇതെല്ലാം തക്കാളിയാണ് നമ്മുടെ. കണ്ടോ, ഇതെല്ലാം നിറച്ചും തക്കാളിയാണ്. ഇതെല്ലാം ഞാൻ ഒരുമിച്ച് അങ്ങ് വെച്ചിരിക്കുക തക്കാളികൾ. അവിടെ നിൽക്കുന്നതിലും എല്ലാം കായിടാൻ തുടങ്ങി, കായ കാവിന്ന് തുടങ്ങി. ഇതെല്ലാം തക്കാളി. ഇത് പിന്നെ നമ്മുടെ ക്യാരറ്റ്, ഫുൾഗോബി, കോളിഫ്ലവർ, പിന്നെ ക്യാരറ്റ്, അതൊരു തക്കാളിയുണ്ട്. പയറൊക്കെ ഇത് പഴയത് കിടന്നാണ്. അതൊക്കെ ഇനി പോകും. ഈ തണുപ്പത്ത് പയറൊന്നും ഉണ്ടാവില്ലല്ലോ, അതിൻ്റെ സീസൺ അല്ലല്ലോ. ഇതെല്ലാം ക്യാരറ്റിൻ്റെ തൈകളാണ്. പിന്നെ നമ്മൾ ബീറ്റ്റൂട്ട് കണ്ടിട്ടുണ്ട്. ഇത് ബീറ്റ്റൂട്ടാണ്. ഇത് ഒരെണ്ണം, ഈ രണ്ടെണ്ണത്തിൽ രണ്ട് ബീറ്റ്റൂട്ട് ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആമരയിൽ കായ ഉണ്ടാകുന്നുണ്ട്. ഉണ്ട് ആമര പൂക്കുന്നതും കായ്ക്കുന്നതൊക്കെ ഉണ്ട് ആവശ്യത്തിന്. ഇനി കുറച്ച് തുളസി തേങ്ങയും ഉണ്ട് പറിച്ച് നടാൻ എനിക്ക്. പിന്നെ ഇതും തക്കാളി, ഇത് കോളിഫ്ലവർ, ഇത് തക്കാളി. ഇതെല്ലാം തക്കാളി നമ്മുടെ ചിക്കുവിൻ്റെ
മരം നമ്മുടെ പപ്പിത്തയുടെ ചെറിയ മരത്തിനെ ഇങ്ങോട്ട് മാറ്റി, പിന്നെ കരുവേപ്പിനെ ഇങ്ങോട്ട് മാറ്റി. കാരണം ഇവിടെ ഇച്ചിരി ഇത് ഷീറ്റ് കെട്ടിയിട്ടുള്ളതുകൊണ്ട് ഇവിടെ തണുപ്പടിക്കത്തില്ല. അപ്പോൾ അതിനെ ഇങ്ങോട്ട് മാറ്റി. ഒരു മാവ് ഇനിതാ നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് കാന്താരി തൈകൾ വെച്ചിരുന്ന ഇതാണ്, കാന്താരി തൈകളാണ് വേണ്ടത്. തുളസിയുടെ തൈകളതെ നമ്മളിവിടെ അതിനെയൊക്കെ ഇതിൻ്റെ അടിയിലൊക്കെ എടുത്ത് പാത്ത് വെച്ചിരിക്കുക. കാരണം എന്താ അറിയോ, മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് ഇതായി പോകും. അപ്പോൾ മഞ്ഞെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് വളരാൻ തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ ഇതിനകത്ത് വെച്ചിരിക്കുക. നല്ല കൃഷ്ണ തുളസിയാണ്, നല്ല കറുത്ത കൃഷ്ണ തുളസി കണ്ടോ. അത് വേണ്ടവർക്ക് മേടിക്കാൻ, ഞാൻ 25 രൂപയാണ് ഒരെണ്ണത്തിന് മേടിക്കുന്നത്. കാരണം ഒരുപാട് ലാഭമൊന്നുമില്ല, ചട്ടിക്ക് തന്നെ 10 രൂപ ചട്ടിക്ക് തന്നെയുണ്ട്. പിന്നെ മണ്ണെല്ലാം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതല്ലേ, അതുകൊണ്ട് ഉള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ഒരുപാട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ പേര നമ്മളൊന്ന് ഇവിടെ നിന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് വിട്ടുമായിരുന്നു. കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഇതുണ്ട്, ഇതുണ്ട്. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടായിരുന്നു, വീണ്ടും അത് ചിലപ്പോൾ വെട്ടിയിട്ട് നമ്മൾ വലുതായി വരിക. കണ്ടോ, ഇത് മുളകുണ്ടായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷം. നമ്മുടെ അരളിയാണ് ഉണ്ടോ. പയറിങ്ങനെ വടന്ന് കിടപ്പുണ്ടെന്നെങ്കിലും അതിന് ഇനിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ തണുപ്പത്ത് കണ്ടില്ലേ, മുഞ്ഞയെല്ലാം പോയി. കാരണം തണുപ്പത്ത് മുഞ്ഞൊന്നും ഇരിക്കില്ല, മുഞ്ഞയും പൂവും എല്ലാം പോവും. അപ്പം കായും ഉണ്ടാവില്ല. പയർ വെറുതെ അത് പറിച്ച് കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അത് ചുമ്മാ അങ്ങനെ നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. എല്ലാം മത്തനൊക്കെ തീർന്നു, ലാസ്റ്റ് മത്തൻ നമ്മൾ പറിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷം. പിന്നെ അതെ, ഇവിടെ നമ്മുടെ ഒരു ചട്ടിയിൽ നമുക്കൊരു വഴുതന ഉണ്ടായിരുന്നു. അതിൽ രണ്ട് വഴുതന ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട്, കണ്ടു. പറിക്കാറായിട്ടുണ്ട്, കണ്ടോ. തണുപ്പ് വന്നപ്പോൾ കച്ചവടം പോയി, കണ്ടോ. അപ്പോൾ വീണ്ടും തണുപ്പ് മാറുമ്പോൾ പൊട്ടിക്കെടുത്ത് വരും. അപ്പം അങ്ങനെ ഇത് നമ്മുടെ കാന്താരി. അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ മിക്സാണ്. ഇതിൽ ഞാനൊരു ബീറ്റ്റൂട്ട് നടത്തുന്നുണ്ട്, കണ്ടോ. അങ്ങനെ അത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷം. ഇപ്പോൾ അവയ്ക്ക മെയിനായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം, കണ്ടോ. അപ്പോൾ അവയ്ക്ക കിടക്കുന്നതുകൊണ്ടല്ലോ. മുകളിലുണ്ട്, പിന്നെ ഇത്, പിന്നെ ഇത്, കണ്ടോ. ഇത് പിന്നെ ഇങ്ങനെ ഉണ്ട്, നല്ല ഇത്, കണ്ടോ. ഇത് രണ്ടെണ്ണം എനിക്ക് പറിക്കാൻ പറ്റുമത്തിൽ നിൽപ്പുണ്ട്. അത് രണ്ടും കൂടി പറിച്ചിട്ട് ഞാൻ ഇന്നൊരു തീയിൽ വയ്ക്കാൻ പോവാം. അപ്പോൾ നമുക്കതൊന്ന് പറിച്ചെടുക്കാം. രണ്ടെണ്ണം നമുക്ക് തീയിൽ വയ്ക്കാൻ മാത്രം ഉള്ള പാവയ്ക്ക കിട്ടി. കണ്ടോ, ഇതൊക്കെ ചെറുതാണ്. ഇതിന് നമുക്കൊന്നുകൂടെ മൂടിയിട്ടേക്കാം. നല്ലതും കൊത്തി കഴിഞ്ഞാൽ അത് പിന്നെ പോവും. മൂടിയിട്ട കാരണം ഇതെല്ലാം എനിക്ക് കിട്ടിയതാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇതിന് മുമ്പേ ഞാൻ പറിച്ചായിരുന്നു കേട്ടോ, രണ്ട് പാവയ്ക്ക എനിക്ക് കിട്ടിയിരുന്നു. ഇതിന് കുഞ്ഞുണ്ടായി വരുന്നു, കണ്ടോ. ഇതിനെ പിന്നെ മൂടിയിടണം. ഇതിപ്പോൾ ഇച്ചിരിയോട് വളം ചെയ്തൊക്കെ കൊടുക്കാമെങ്കിൽ ചിലപ്പോൾ ഇനിയും ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ തണുപ്പ് ഞാൻ പേടിച്ചെങ്കിലും ഇരിക്കുമായിരുന്നു. തണുപ്പത്തി ഇത് പോവുമോ, കണ്ടോ. ചെറുതൊക്കെ പോയിട്ടൊക്കെ വരുന്നുണ്ട്. ഒരു കൈ രണ്ട് കുരു നട്ടതായിരുന്നു, അതിൽ നിന്ന് ഒരെണ്ണം കിളത്തതി. ഒരെണ്ണം ഇവിടെ ചുരുണ്ട് കൂടി കിടക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും നല്ല ദിവസം ഉണ്ടാകട്ടെ.